രാജേഷ് കൃഷ്ണൻ, തിരുവനന്തപുരം സ്വദേശി. വിദ്യാഭ്യാസം കഴിഞ്ഞ് ബംഗളൂരുവിൽ നല്ല ശമ്പളത്തിൽ മാന്യമായ ജോലി കിട്ടി. കൂട്ടുകാരുമൊത്തുള്ള ഒരു വയനാടൻ യാത്രയാണ് രാജേഷിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. 2008 വയനാട്ടിൽ തിരുനെല്ലിക്കടുത്തുള്ള തൃശ്ശിലേരിയിൽ ഭൂമി വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വാങ്ങി. വയനാടിൻ്റെ തനതു നെല്ലിനങ്ങളുടെ ജൈവകൃഷിയാണ് രാജേഷിനെ മോഹിപ്പിച്ചത്. ബംഗളൂരുവിലെ ജോലി, നല്ല ശമ്പളമുള്ള ജോലി രാജിവെച്ചു. വയനാട്ടിലെ കർഷകനാകാൻ തീരുമാനിച്ചു. ആദ്യ വർഷം തന്നെ വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹം കൃഷി ചെയ്യുന്ന തനത് 15 നെല്ലിനങ്ങൾ 8 ഏക്കറിൽ വരുന്ന ഭൂമിയിൽ വിത്തിറക്കി. മറ്റുള്ളവരെയും സംഘടിപ്പിച്ച് ക്രമേണ പതുക്കെ തിരുനെല്ലി അഗ്രോ പ്രൊഡ്യൂസ് കമ്പനി രൂപീകരിച്ചു. ഇപ്പോൾ 200 ഏക്കറിൽ ജൈവ നെൽകൃഷി, മണമുള്ള ഗുണമുള്ള തവിടുകളയാത്ത ഗന്ധകശാല, ജീരകശാല, മുള്ളൻ കൈമ, മുള്ളൻ തൊണ്ടി തുടങ്ങി 100-ലധികം അപൂർവ തനത് വിത്തുകളുടെ നെൽകൃഷി നടത്തുന്ന കമ്പനിയുടെ CEO ആണിപ്പോൾ രാജേഷ്. നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ CEO എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് CEO ഉണ്ടാകുന്നതിനും എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ടായി. കമ്പനി ആദ്യം ഒരു എക്സ്റ്റൻഷൻ ഓഫീസറെയാണ് റിക്രൂട്ട് ചെയ്തത്, പിന്നെയാണ് CEO വരുന്നത്. അപ്പോൾ കർഷകരുടെ ആയിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഷൻ സിസ്റ്റത്തിന്റെ പ്രാധാന്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ വരാൻ കാരണം നിലവിലുള്ള നമ്മുടെ സ്റ്റേറ്റ് കൊണ്ട് നടക്കേണ്ട നിയന്ത്രിക്കുന്ന എക്സ്റ്റൻഷൻ സിസ്റ്റത്തിന്റെ തകർച്ചയും മൂലമാണ്. അതുമൂലമാണ് ഇന്ന് കർഷകർ പല ബുദ്ധിമുട്ടുകളിലും എത്തി നിൽക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് ഒരു അറിവിനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എക്സ്റ്റൻഷൻ ടീം ചെയ്യുന്നത്. വിപണനത്തിന്റെ കേസിൽ പ്രൊക്യൂർമെന്റും പ്രോസസിങ്ങും മാർക്കറ്റിംഗും 3 കാര്യത്തിൽ കമ്പനി ഇടപെടുന്നുണ്ട്. പ്രൊക്യൂർമെന്റ്, ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രജിസ്റ്റർ ചെയ്ത കർഷകരുണ്ടോ ഈ രജിസ്റ്റർ ചെയ്ത കർഷകരെല്ലാവരും PGS പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഗ്രൂപ്പുകളായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റേഷൻ കമ്പനി ചെയ്യുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് വില നേരത്തെ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ വില നിശ്ചയിക്കും. IT രംഗത്ത് മാത്രമല്ല, വയനാടൻ ജൈവ നെൽകൃഷിയിലും CEO ആകാമെന്ന് തെളിയിച്ചു രാജേഷ് കൃഷ്ണൻ. രാജേഷിന്റെ വീടും അപൂർവതകൾ നിറഞ്ഞതാണ്. ആകെ 950 സ്ക്വയർ ഫീറ്റിൽ മാത്രം ജംഗിൾ സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാവുന്ന കാട്ടുകല്ലുകൾ ചെത്തിമിനുക്കി ഉണ്ടാക്കിയ മനോഹര വീട്. തൃശ്ശിലേരിയിലെ ഈ വീട് ഒരു കൗതുകമാണ്. കിടക്കമുറികൾ ഒഴിച്ച് അകത്തളങ്ങളിൽ മതിലുകളില്ലാത്ത വീട്. കണ്ടാൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് മതിപ്പ് തോന്നും. വയനാടൻ തനതു നെല്ലിനങ്ങൾ വിളഞ്ഞ് സുഗന്ധം പരത്തുന്ന വയലേലകളെ നോക്കി ചിരിക്കുന്ന മനോഹര വീടാണ് രാജേഷിൻ്റേത്. ഇത്തരം വീടുകൾ നഗരത്തിലും നമുക്ക് ഉണ്ടാക്കാം. കാട്ടുകലികൾ കിട്ടിയില്ലെങ്കിലും പരമ്പരാഗത രീതിയിൽ ഗ്രാനൈറ്റും ഇഷ്ടികയും കൊണ്ട് അകത്തളത്ത് മതിലുകളില്ലാതെ, അടുക്കളയിൽ പോലും മതിലില്ലാതെ ഇങ്ങനെ മനോഹര വീടുകൾ നിർമ്മിക്കാൻ പറ്റും. രാജേഷിൻ്റെ കാട്ടുകല്ല് വീടിന് ചെലവായത് ആകെ 15 ലക്ഷം രൂപ മാത്രം. Thank you.